ஹலோ. ஹா, இன்னும் அரை மணிக்கூர் லேட்டாணல்ലോ. ஆ, ഞാൻ ഈ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഓ, അങ്ങനെയോ? പർച്ചേസിംഗ് ആയിരുന്നല്ലേ. ഞാൻ വിചാരിച്ചു ഓഫീസിൽ നിന്ന് ഇറങ്ങുവാൻ ലേറ്റായിരുന്നു. അല്ല, ഇത്രയും നേരമായിട്ട് ഒരു മിസ് കോള് പോലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പിണക്കമോ എനിക്കോ? ഭൂമിയുടെ അവകാശികളായ ഒരു ജീവികളോടും ഞാൻ പിണങ്ങില്ല. അത് ഉറുമ്പ് മുതൽ മനുഷ്യൻ വരെ. അപ്പോൾ എൻ്റെ മനസ്സിനോടാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എന്തെങ്കിലും വൈകല്യമുള്ള ആളായിരുന്നെങ്കിലോ? ഒറ്റ വാക്കിൽ എങ്ങനെയാ പറയാ, മനസ്സിനൊരു സ്നേഹത്തിൽ അതാണൊരു പെണ്ണ് നല്ലൊരു പുരുഷൻ നിന്നും ആഗ്രഹിക്കുന്നത്. ആ പ്രയോഗം എനിക്കങ്ങ് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. മനസ്സിനൊരു സ്നേഹക്കണ്ണ്. കൊള്ളാം. അപ്പോൾ ആ ഒരു ഹ്യൂമാനിറ്റി മാത്രം എനിക്ക് സ്വന്തമായിട്ടുണ്ടായാൽ മതിയല്ലോ അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, ഇതേ നന്നായാൽ മതിയെന്ന്. യാത്രകളോട് എങ്ങനെയാണ്, ഇഷ്ടമാണോ യാത്ര ചെയ്യാൻ? യാത്രകളോട് ഇഷ്ടമാണോ എന്നോ? എന്തൊരു ചോദ്യമാ പെണ്ണെ. എന്നാൽ പിന്നെ നമുക്കൊരു യാത്ര പോയാലോ? പോവാലോ. കുട്ടിക്കാനത്തിനപ്പുറം പരുന്തുംപാറ എന്നൊരു സ്ഥലമുണ്ട്. കാർ ഞാൻ ഡ്രൈവ് ചെയ്തോളാം, അത് പേടിക്കണ്ട. പക്ഷെ നമ്മൾ രണ്ടും മാത്രം മതി. 2 വർഷത്തെ നീണ്ട സൗഹൃദത്തിൻ്റെ ആദ്യ കാഴ്ച എത്ര മനോഹരമായിരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അത്രയ്ക്ക് അങ്ങോട്ട് എക്സൈറ്റഡ് ആകണ്ട. ഞാൻ അത്ര സുന്ദരനൊന്നുമല്ല. എന്തായാലും മൈ ഗോഡ്, സമ്മതം മൂളിയല്ലോ. എൻ്റെ കയ്യിൽ ഒരു 5D ക്യാമറയുണ്ട്. അവനെയും കൂടി നമുക്ക് കൊണ്ടുപോവാം അല്ലേ? ഫോട്ടോഗ്രാഫിയാണല്ലേ അപ്പോൾ കൂടുതൽ ഇഷ്ടം. എനിക്കും അങ്ങനെ തന്നെ. കാഴ്ചയുടെ കലയല്ലേ. നമുക്ക് ദൈവം കണ്ണുകൾ തന്നില്ലായിരുന്നെങ്കിൽ ജീവിതം പരമ ബോറായിരുന്നേനെ. അപ്പറഞ്ഞത് 100% ശരി തന്നെ. അക്കാര്യത്തിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. അവിടെ ആരോ വന്നു എന്ന് തോന്നുന്നല്ലോ. എടോ, അത് സാരമില്ല. താൻ അവരെ പോയി ട്രീറ്റ് ചെയ്യേ. എന്താടോ ഇത്? സാരമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? താൻ പോയി അവരെ ട്രീറ്റ് ചെയ്യേ. അല്ലെങ്കിലും ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുക. വായിക്കുവാൻ കടം വാങ്ങിയ ഒരു പുസ്തകം മടക്കി കൊടുക്കണം. എന്തിനാടോ നമുക്കിടയിൽ ഈ ഫോർമാലിറ്റീസ്? താൻ ചെല്ലൂ. അപ്പോൾ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.
കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടാ, എന്താ? ഞാൻ ഡൈനിങ് ടേബിളിലേക്ക് വരുന്നു, ഭക്ഷണം എടുത്തു വെച്ചോളൂ.